नमस्कार मलयाली वार्तयिलेक्क स्वागतम। लाइफ मिशन कोड़केसिल സന്തോഷിപ്പന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇഡി ഹൈക്കോടതിയെ സമീപിച്ചു। കേസിൽ ഒന്നാം പ്രതിയായ സന്തോഷിപ്പൻ വിചാരണ കോടതിയാണ് ജാമ്യം അനുവദിച്ചത്। ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇഡി ഹർജി നൽകുകയായിരുന്നു। മറ്റൊരു പ്രതിയായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല। ശിവശങ്കറിന്റെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷിന്റെ അറസ്റ്റ് വൈകുന്നത് എന്ന് ഹൈക്കോടതി നേരത്തെ ചോദിച്ചിരുന്നു। അന്വേഷണവുമായി സഹകരിക്കുന്ന സന്തോഷിപ്പന്റെ വാദം അംഗീകരിച്ചായിരുന്നു വിചാരണ കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചത്। ഇക്കാര്യത്തിൽ വിചാരണ കോടതിക്ക് തെറ്റ് പറ്റി നടക്കമുള്ള വാദമാണ് ഇഡി ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്। കോഴയിടപാടിൽ സന്തോഷിപ്പനെ നേരിട്ട് പങ്കുണ്ട്, കേസിൽ ഇനിയും അറസ്റ്റ് ഉണ്ടാകും, അതിനാൽ സന്തോഷിപ്പന്റെ ജാമ്യം റദ്ദാക്കണം എന്നാണ് ആവശ്യം। ഹർജി അടുത്ത ദിവസം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും। ജാമ്യം കിട്ടുന്നതിനു മുൻപുള്ള 7 ദിവസം ഇഡിയുടെ കസ്റ്റഡിയിലും ഉണ്ടായിരുന്നു। കേസിന്റെ തുടക്കം മുതൽ അന്വേഷണവുമായി സഹകരിച്ചുവെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി പരിഗണിച്ചു। അന്വേഷണവുമായി ഇനിയും സഹകരിക്കുമെന്ന സന്തോഷിപ്പൻ കോടതിക്ക് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. സന്തോഷിപ്പനെ മുൻപ് ഇഡി അറസ്റ്റ് ചെയ്തിരുന്നു। ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട് 4.5 കോടി രൂപയുടെ കോള ഇടപാടിൽ അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറി. സന്തോഷിപ്പൻ നൽകിയ ജാമ്യഹർജി പരിഗണിച്ച് 1 ലക്ഷം രൂപയുടെ ബോണ്ടിലാണ് കോടതി ജാമ്യം അനുവദിച്ചത്. പദ്ധതി നടപ്പിലാക്കാൻ UAE റെക്രസെന്റ് സംഘടന തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റ് വഴി കൈമാറിയ 19 കോടി രൂപയിൽ 4.5 കോടി രൂപ നിർമ്മാണ കരാർ ലഭിക്കാനായി സന്തോഷിപ്പൻ കോഴയും കമ്മീഷനുമായി നൽകിയെന്നാണ് ഇഡിയുടെ കേസ്. കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർക്കും സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഇതിന്റെ വിഹിതം ലഭിച്ചതായാണ് ഇഡിയുടെ നിഗമനം. കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ പണം ഡോളറാക്കി നൽകിയെന്ന് സന്തോഷ് കുറ്റസമ്മത മൊഴി നൽകിയിരിക്കുന്നു. പദ്ധതി നടത്തിപ്പിന്റെ ഘട്ടത്തിൽ ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസിന്റെ മൊഴികളും സന്തോഷിപ്പന്റെ അറസ്റ്റിന് വഴിയൊരുക്കിയിരുന്നു. കേസിലെ കൂട്ടുപ്രതിയായ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് സന്തോഷിപ്പനെയും അറസ്റ്റ് ചെയ്തത്. ശിവശങ്കർ ഇപ്പോഴും റിമാൻഡിലാണ്.